فدل إذا ريك غيانا على أن الميت يستأنس بالحاضرين عند قبره ويسر بهم. وكذلك ذكر عن جماعة من السلف مهان ما رأي السلف الصالحين لا يعلقل والله الله لتن يا نستيم لن يسلها آخر هذه الأمة إلا بما سلها به أولها عمر الفاروق رضي الله عنه برأي ഈ സമൂഹത്തിന്റെ മുൻഗാമികൾ ചെയ്തതെന്തോ അത് പിൻഗാമികൾ ചെയ്താലേ ഈ ഉമ്മത്തിന് വിജയമുണ്ടാകൂ. അങ്ങനത്തെ മുൻഗാമികൾ അന്നഹും ഔസു അവരെ വസിയത്ത് ചെയ്യുമായിരുന്നു അയ്യുഖറഅ ഇൻദ ഖബൂരിഹിം വഖത ദഫൻ മയ്യത്തിനെ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. പാരായണം ഖുർആൻ പാരായണം ചെയ്യണം. എവിടെ മറവ് ചെയ്യുന്ന നേരത്ത് ഖുർആൻ ഓദിക്കോ, അത് യാസീനോ അൽബഖറ എന്താ കിട്ടുന്നത് ഓദിക്കോ. മുൻഗാമികൾ വസിയത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് അതല്ലേ വേണ്ടത്. മഹാനായ അബ്ദുൽ ഹത്ത് റഹിമഹുള്ള പറയാനേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവർ കൽപ്പിക്കുമായിരുന്നു അൻ യുഖറഅ ഇൻദ ഖബ്രിഹി സൂറത്തുൽ ബഖറ. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ അരികത്ത് വന്ന് സൂറത്തുൽ ബഖറ ഓതണമെന്ന് ആര് വസിയത്ത് ചെയ്തു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമുക്ക് ആ പേടി, വാപ്പാക്കൊന്ന് ഓതണ്ട, വാപ്പ എങ്ങാനും ഉപകാരപ്പെട്ടാലോ ഖുർആനുണ്ട്, യാ അല്ലാഹ് പൊന്നാരെ മുഅ്മിനെ മനസ്സിലാക്കണം, ഖുർആൻ ഓതണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, സുന്നത്തിന് ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന സ്വഹാബി, വസിയത്ത് ചെയ്യാ സൂറത്തുൽ ബഖറ ഓതണം. ഈ അഭിപ്രായമാണ് المعلى بن عبد الرحمن امام احمد بن حنبل رضي الله عنه ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇത്തരം ഹദീസുകൾ കണ്ടപ്പോൾ ثم رجع عن ذلك അഭിപ്രായങ്ങളൊക്കെ മാറ്റി വെച്ചു, ഖുർആൻ ഓദിക്കോ എന്ന് പറഞ്ഞു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ, ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ رضي الله تعالى عنه. ഇമാമുന الشافعي رضي الله عنه ഇവനോട് ചോദിച്ചിട്ടുണ്ട് ഹസൻ ബിൻ സബാഹ് الزعفراني തങ്ങൾ ഖബറിന്റെ അരികത്ത് ഓതണോ, അതിന് ഒരു വിരോധമില്ലല്ലോ ഓദിക്കോ എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ സ്വഹാബിമാർ മുഴുവനും വസിയത്ത് ചെയ്യാ, അങ്ങനെ പോയി ഓദിക്കോളൂ. അതുകൊണ്ട് മുഅ്മിനെ ഒരു ജീവച്ഛവം എന്ന് നമ്മൾ പറയാറുള്ള പോലെ ഒരു ശവമായിട്ട് മാറി മയ്യത്ത് എന്ന് വിചാരിക്കല്ല. അവിടെ റൂഹുണ്ട്, റൂഹിന്റെ സാന്നിധ്യമുണ്ട്, ശരീരത്തിലേക്ക് ആത്മാവിന്റെ കണക്ഷൻ അല്ലാഹു നൽകുന്നുണ്ട്, അവരറിയുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, അവർ സലാം മടക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികളായ ആളുകൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇഖ്തലഫു ഇലാ ഖബ്രി യഖറഊന ഇൻദഹുൽ ഖുർആൻ, അൻസാരികൾ അങ്ങനെ ചെയ്യുമായിരുന്നു. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൻസാരിമാരിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഓരോരുത്തരും ചെന്ന് ഖുർആൻ ഓതും. ഇന്ന് അബൂദാബിയിൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ്, ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഷെയ്ഖ് സായിദ് മരിച്ചു കിടക്കുന്നുണ്ട്. അബുദാബി വന്ന് കണ്ടവർക്കറിയാം, അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിന്റെ തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഖബർ. മരിച്ച അന്ന് തുടങ്ങിയതാ, അഞ്ചാറ് വർഷം കഴിഞ്ഞു. 2005 2004 ഷെയ്ഖ് സായിദ് അവർ മരിക്കുന്നത്. 10 വർഷത്തോളമായി ഖുർആൻ ഇടമുറിയാതെ ഓരോ പള്ളിയിലെ ഇമാമുമാർക്കും ടൈം ടേബിൾ കൊടുത്തിരിക്കുക ഓതാൻ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് നസീം ബാഖവി മദനി, ഹാഫിദും വലിയ ആലിമൊക്കെയാണ്, അദ്ദേഹത്തോടെ പോയി ഓതാറുണ്ട്. ഔഖാഫിൻ്റെ ഇമാമ ടൈം ടേബിൾ കൊടുത്തിരിക്കുക. നമ്മളെ നാട്ടിൽ എത്തിയ ഇതൊക്കെ ബിദ്അത്ത്. ഖുർആൻ ഓതുക, ഷെയ്ഖ് സായിദിൻ്റെ ഖബറിൻ്റെ അരികത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഇവർക്കിത് കണ്ടവരാണ്, അതാണ് അവർക്കതറിയാം. അവിടെ കാലിമീങ്ങളില്ലേ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ ബിദ്അത്തും മോശപ്പെട്ടത് നല്ലത് എന്തൊക്കെയാണെന്ന്. യാ അല്ലാഹ്, എന്റെ ഇത് സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്. അൻസ്വാരികൾ ഇങ്ങനെ ചെയ്യൂ. അൻസ്വാരികൾ ആരാ? അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത നബിതങ്ങളുടെ അനുചരന്മാർ. അപ്പൊ അതൊന്നും നമ്മൾ മുണ്ടൂല, ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരക്കാർ പറയൂല. ആ അതൊരു ഹക്കാണ്. മഹാനായ ഹസൻ ബിനുൽ ജർവരി റളിയല്ലാഹു അൻഹു അവര് പറയാണ് മറർത്തു അലാ ഖബ്രി ഉഖ്തി ലി, ഞാൻ എന്റെ സഹോദരിയുടെ ഖബറിന്റെ അരികത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഖുർആൻ ഓതി. അവിടെ ഞാൻ തബാറക് സൂറത്താണ് ഓതിയത്. ഒരാൾ വന്ന് ചോദിച്ചു ഇന്നീ റഅയ്തു ഉഖ്തക ഫിൽ മനാമി തഖൂൽ, നിങ്ങളുടെ സഹോദരിയെ എനിക്ക് സ്വപ്നദർശനമുണ്ടായി. അവർ പറയുന്നുണ്ട് ജസല്ലാഹു അബ അലിയിൻ ഖൈറ, അബൂ അലിക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഫഖദ് ഇൻതഫഅതു ബിമാ ഖറഅ,
അവരെ ഓതിയത് കൊണ്ട് അള്ളാഹു എനിക്ക് ഉപകാരം തന്നുവല്ലോ എന്ന് മഹാനായ ഹസൻ ഇബ്നുൽ ജർവി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉപകാരപ്പെടുകയാണ്. അബൂബക്കർ ഇബ്നുൽ അത്റൂസ് ഇബ്നു ബിൻത് അബി നദർ ഇബ്നു തമ്മാർ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പരിശുദ്ധമായ മുഅ്മിനീങ്ങൾ കടക്കുന്ന പരിശുദ്ധമായ ഖബറിസ്ഥാനിൽ ചെന്ന് യാസീൻ ഓതിയിരുന്ന ഒരാളുടെ അനുഭവം ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ചില ദിവസം ബഹുമാനപ്പെട്ടവർ വന്ന് യാസീനോദും ഓതിയിട്ട് പറയും, അല്ലാഹുമ്മ പടച്ചവനെ, ഈ യാസീൻ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഹദിയ ചെയ്യുകയാണ് റബ്ബേ, ലി അഹ്ലിൽ മഖാബിർ. അങ്ങനെ ഇരിക്കുമ്പോഴാ പിറ്റേത്ത ആഴ്ച ഒരു പെണ്ണ് വന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നാലിന്ന ആളല്ലേ? ആ അതെ. നിങ്ങളിപ്പോ എങ്ങനെ എന്തറിഞ്ഞു, എന്തിനാ എന്നെ ചോദിക്കുന്നത്? പറഞ്ഞു, فرأيتها في المنام جالسة على شفير قبرها എന്റെ പുന്നാര മോള് മരിച്ചുപോയി, അവളുടെ ഖബറിന്റെ അരികിൽ ഇരിക്കുന്നത് എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. ഞാൻ ചോദിച്ചു, മോളെ എന്തേ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? എന്റെ മോളാ പറഞ്ഞത്, ഇന്നാലിന്ന പേരുള്ള ഒരാൾ അത് നിങ്ങളുടെ പേരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവര് വന്നു, തന്റെ ഉമ്മയുടെ അരികത്ത് വന്നു, ഫഖറഅ സൂറത്ത യാസീൻ, യാസീൻ സൂറത്ത് ഓതി, വജഅല സവാബഹ ലി അഹ്ലിൽ മഖാബിർ, അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ആ യാസീനിന്റെ പ്രതിഫലം അവർ കൊടുത്തു, ഹദിയ ചെയ്തു. ഫൻതഫഅതു ഫഅസാബനാ മിൻ റൗഹി ദാലിക്, അതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടു, ഞങ്ങൾക്കൊക്കെ അള്ളാഹു പുറത്തു തന്നു എന്ന് ഈ മകൾ തന്റെ ഉമ്മയോട് പറഞ്ഞ അനുഭവം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെറുതെ കഥകളല്ല, അല്ലാമ ഇബിൽ ഖയ്യിം തങ്ങളുടെ കിതാബു റൂഹിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഇമാം നസാഇ റഹിമഹുല്ലാ എന്തങ്ങനെയൊക്കെ പറയാൻ കാരണം, അതാ മരിച്ച മയ്യത്തിന്റെ റൂഹിനെ ഉപകാരപ്പെടുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇഖ്റഉ യാസീൻ ഇൻദ മൗതാകും, മരിച്ചവരുടെ അടുത്ത് നിങ്ങൾ യാസീൻ ഓതണം. അപ്പൊ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് എന്നായിരിക്കണം എന്നാണ്. ഇഖ്റഉ യാസീൻ ഇൻദ മൗതാകും, ഉലമാ പറയാണ് മരിച്ചാലും മരിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നാലും ഓതിക്കോ എന്ന ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പറഞ്ഞു തന്നത് എന്ന് ഉലമാ ഈ ഹദീസിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൽഖീന് ചൊല്ലും, ചിലയിടത്തൊക്കെ അതൊക്കെ ചിലർ നിർത്തിവെക്കും, എന്തിനാ അതിൻ്റെ അത് ബിദ്അത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം തങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ ഒരു അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരിക്കുകയാണ്. ഹദീസ് ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ടവര് പറയാണ് ആ ഹദീസിൽ ളഅഫ് ഉണ്ട്. ളഅഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും ളഅഫ് എന്ന് പറഞ്ഞാൽ ദുർബലം. ദുർബലം എന്ന് പറയരുത്, ദുർബലം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് യാ അല്ലാ ഇതിനൊരു നിലം വലിയില്ല എന്ന് തോന്നിപ്പോകും. അത് ഹദീസിന്റെ ഒരു ടേമാണ്, ഇൽമുൽ ഹദീസിന്റെ ഒരു ടെർമിനോളജിയാണത്. അതിന്റെ അർത്ഥം സയൻസ് ഓഫ് ഹദീസ് നമ്മുടെ ഉലമാ എന്ത് പറയുന്നു ആ അർത്ഥമാണ്. ളഅഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന ഉദ്ധരിച്ചു തന്ന ആളുകളിൽ ഏതോ ഒരാൾ, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ഒരാൾ അതിൻ്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്, എങ്ങാനും കളവ് പറഞ്ഞ ഒരാൾ അതിൻ്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ഈ പറഞ്ഞ ഹദീസ് നുണയാണെന്നല്ല. ഗ്രേഡ് സിസ്റ്റം ഉണ്ടല്ലേ, A+ B+ B C+C, ഇങ്ങനെ കണക്കാക്കിയാൽ ളഅീഫായ ഹദീസിന് ഒരു ഡി ഗ്രേഡ് കൊടുക്കണമെന്നാണ്. തള്ളിക്കളയേണ്ടത് മൗദുആയ ഹദീസ്, ഫാബ്രിക്കേറ്റഡ് ഫോർജ്ഡ് ഹദീസ്, അതൊക്കെ നമ്മൾ ഉലമാ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ. ളഅീഫ് എന്ന് പറഞ്ഞാൽ തള്ളാനുള്ളതല്ല. അല്ലാമ ഇബ്നു ഖയ്യിം തങ്ങൾ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ളഅീഫാണെങ്കിൽ തന്നെയും, അവർ പറയാണ് ഈ സംഭവം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കേരളത്തിൽ മാത്രമല്ല. എല്ലാ നഗരങ്ങളിലും വൽ അസ്ഫാർ, എല്ലാ കാലഘട്ടങ്ങളിലും മിൻ ഗൈരി ഇൻകാരിൻ, അതൊരു ആലിമും നിഷേധിക്കുകയോ നിരോധിക്കുകയോ ചെയ്യാതെ മറവ് ചെയ്തു കഴിഞ്ഞ ഖബറിന്റെ അരികത്തിരുന്നിട്ട് ആ മയ്യത്തിനോട് പറഞ്ഞു കൊടുക്കുക, മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നാൽ ഇങ്ങനെ വന്നാൽ ഫഖുൽ കദാ വകദാ മർ റബ്ബുക വമൻ നബിയുക എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണം. ഈ പറയുന്ന ഹദീസാണ് തൽഖീരിന്റെ ഹദീസ്. അവർ പറയാണ്
ഇത് ദഈഫാണെന്ന് പറ ആയിക്കോട്ടെ, ലോകത്തെ എല്ലാ ജമീഇൽ സായിരിൽ അഅസ്വാരി വൽ അംസാർ, ഇതിലപ്പുറം ഇനി എന്താ വേണ്ടത്? എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഉലമാഉ മിൻ ഗൈരി ഇൻകാർ, ആരും ഇത് നിഷേധിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ഇരുപതാം നൂറ്റാണ്ടിലല്ലേ നമ്മുടെ കേരളത്തിലല്ലേ ഇപ്പൊ ഒച്ചപ്പാടൊക്കെ ഉണ്ടായത്? ബിദ്അത്താണോ ബിദ്അത്താണോ? അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ അടിച്ചെഴുതുകയാണ്, ഇതൊന്നും ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് മാത്രം ഒരു ബോധോദയം വന്നത്? ഇതൊക്കെ ഉലമാഉ കണ്ട ഹദീസല്ലേ?